Dear students, welcome to anthropology class. Inna randamthe unit aya basics of social cultural anthropology enna paadabhagathile samskaaravumayi bandhappetta kurachu aashayangal namukku parichayapadam. Aadyam enculturation, so samskaara swamshikaranam. Enculturation refers to the process by which one learns the way of life and behavior of one's own culture. ഒരു വ്യക്തി സ്വന്തം ജീവിതരീതിയും പെരുമാറ്റവും തന്റെ സംസ്കാരത്തിൽ നിന്നും പഠിച്ചെടുക്കുന്ന പ്രക്രിയയാണ് സ്വസംസ്കാര സ്വാംശീകരണം എന്ന് പറയുന്നത്. എങ്ങനെ പെരുമാറണം എന്നതൊക്കെ സ്വന്തം സംസ്കാരത്തിൽ നിന്ന് പഠിച്ചെടുക്കുന്ന പ്രക്രിയയെ സ്വസംസ്കാര സ്വാംശീകരണം എന്ന് പറയാം. It will help the person to become an active participant of that culture. ഈ എൻകൾച്ചറേഷൻ പ്രോസസ്സിലൂടെ ഒരു വ്യക്തിയെ ആ സമൂഹത്തിലെ സജീവ പങ്കാളിയായി തീരാൻ സഹായിക്കും. സംസ്കാരത്തിലെ ഒരു സജീവ പങ്കാളിയായി തീരാൻ ഇത് ആ വ്യക്തിയെ സഹായിക്കുന്നുണ്ട്. എ ചൈൽഡ് ലേൺസ് ടോയ്ലറ്റ് ട്രെയിനിങ്, ദ വേ ഓഫ് അഡ്രസ്സിങ് റിലേറ്റീവ്സ്, കിൻഷിപ്പ് ടേംസ്, ദ വേ ടു ബിഹേവ് വിത്ത് എൽഡേഴ്സ് ഇൻ ദ ഫാമിലി, the belief and practices of his or her culture by imitating and observing. ഒരു കുട്ടി തന്റെ ബന്ധുക്കളെ സംബോധന ചെയ്യേണ്ട രീതി, മുതിർന്നവരോടുള്ള പെരുമാറ്റം, സംസ്കാരത്തിലെ വിശ്വാസങ്ങളും ആചാരങ്ങളും തുടങ്ങി എല്ലാ സാംസ്കാരിക ഘടകങ്ങളും സ്വാംശീകരിക്കുന്നത് അഥവാ പഠിച്ചെടുക്കുന്നത് നിരീക്ഷണത്തിലൂടെയും അനുകരണത്തിലൂടെയും ആണ്. ഈ പ്രക്രിയക്കാണ് എൻകൾച്ചറേഷൻ എന്ന് പറയുന്നത്. അപ്പം എങ്ങനെ ബന്ധുക്കളെ അഭിസംബോധന ചെയ്യണം, എങ്ങനെ മുതിർന്നവരോട് പെരുമാറണം, എന്തൊക്കെയാണ് സ്വന്തം സംസ്കാരത്തിൻ്റെ വിശ്വാസങ്ങൾ ആചാരങ്ങൾ എന്നിവയൊക്കെ നമ്മൾ പഠിച്ചത് സ്കൂളുകളിൽ നിന്നൊന്നുമല്ല, മറിച്ച് വീടുകളിൽ നിന്നാണ്. അപ്പം ഈ ഒരു പ്രക്രിയ നമ്മൾ പഠിച്ചെടുക്കുന്നത് അനുകരണത്തിലൂടെയും നിരീക്ഷണത്തിലൂടെയുമാണ്. ഈ ഒരു പ്രക്രിയക്കാണ് എൻകൾച്ചറേഷൻ അഥവാ സ്വസംസ്കാര സ്വാംശീകരണം എന്ന് പറയുന്നത്. എപ്പോഴാണ് ഈ എൻകൾച്ചറേഷൻ പ്രോസസ്സ് തുടങ്ങുന്നത്? The process of enculturation starts from birth and ends only at death. Janna mudal maranam vare thodaruna prakriyana swasamskara swamshikaranam ennu parayunnu. Adutha oru aashayamaanu acculturation, apara samskara swamshikaranam ennu parayunnu. Perunanna manasilakka nammal mattoru samskarathinte chila samskarika gadangal sweekarikkunna prakriyana. Acculturation refers to the changes that occurs in one's culture due to continuous contact with other culture. It occurs when one culture dominates over other cultures. Acculturation nu vachal endanu apara samskara swamshikaranam mattoru samskaravumayulla nirantharamayulla bandham konde oru samskarathinu undaguna maatrangaleyanu apara samskara swamshikaranam ennathu konde arthamaakkunnathu. Udaharanathinu Indian culture has undergone changes due to continuous contact with Western culture. Paschatya samskarathinte nirantharamayulla sambarkam moolam Indian samskarathil dharalam maattangal vannittund. Western way of life vannittund. Western education system vannittund. Pala karyangalum nammal westernersil ninnu avarude contact kaarana nammude samoohathile vannu chernathayittu kaanan saadhikkum. Udaharanamayi പാശ്ചാത്യ സംസ്കാരങ്ങളുമായുള്ള ബന്ധം കാരണം ഇന്ത്യൻ സംസ്കാരത്തിൽ കാതലായുള്ള മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, ധാരാളം മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ ഉദാഹരണം എന്ന് പറയുന്നത്. സിമിലർലി ട്രൈബൽ കൾച്ചർ ഇൻ ഇന്ത്യ ആൻഡ് എൽസ്വേർ ഓൾസോ വിറ്റ്നസ് വൈഡ് സ്പ്രെഡ് ചേഞ്ചസ് ഡ്യൂ ടു ദ കോൺടാക്ട് വിത്ത് നോൺ ട്രൈബൽ കൾച്ചേഴ്സ്. ഇതുകൂടാതെ ഇന്ത്യയിലും ലോകം മുഴുവനുമുള്ള ഗോത്ര സംസ്കാരങ്ങൾക്കും ഗോത്രേതര സംസ്കാരങ്ങളുടെ സ്വാധീനത്താൽ വളരെയധികം മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പം നോൺ ട്രൈബൽസിൻ്റെ ഇടപെടൽ കാരണം ട്രൈബൽ പോപ്പുലേഷൻ്റെ ഇടയിൽ ധാരാളം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ദ ലോസ്ഡ് ദ ഒറിജിനൽ കൾച്ചർ, അവരുടെ യഥാർത്ഥ സംസ്കാരം നഷ്ടപ്പെട്ടു പോകുകയും ചെയ്തിട്ടുണ്ട്. അപ്പം നോൺ ട്രൈബൽ പോപ്പുലേഷൻ്റെ സ്വാധീനം കാരണം ട്രൈബൽ പോപ്പുലേഷനിലുണ്ടായ മാറ്റവും ഒക്കെ എക്കൾച്ചറേഷൻ്റെ ഭാഗമാണെന്ന് പറയാൻ സാധിക്കും. ഇന്ത്യയിലും
ലോകം മുഴുവനുമുള്ള ഗോത്ര സംസ്കാരങ്ങൾക്കും ഗോത്രേതര സംസ്കാരങ്ങളുടെ സ്വാധീനത്താൽ വളരെയധികം മാറ്റങ്ങൾ സംഭവിച്ചിരുന്നു. ഇതൊക്കെ ഇതിനുള്ള ഉദാഹരണങ്ങളാണ്. എക്കൾച്ചറേഷൻ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ഡീകൾച്ചറേഷനും മറ്റൊന്ന് ട്രാൻസ്കൾച്ചറേഷനും. സംസ്കാര ശോഷണവും സംസ്കാര വിനിമയവും എന്താണിവ എന്ന് നോക്കാം. ആദ്യം ഡീകൾച്ചറേഷൻ, സംസ്കാര ശോഷണം. Deculturation is the process by which a culture loses its cultural identity due to contact with other cultures. മറ്റു സംസ്കാരങ്ങളുമായുള്ള നിരന്തരമായ സമ്പർക്കം മൂലം ഒരു സംസ്കാരത്തിന് സ്വത്വം നഷ്ടപ്പെടുന്നതിനെയാണ് സംസ്കാര ശോഷണം എന്ന് പറയുന്നത്. വേറൊരു സംസ്കാരത്തിൻ്റെ നിരന്തരമായ സമ്പർക്കം മൂലം ഒരു സംസ്കാരത്തിൽപ്പെട്ടവർക്ക് അവരുടെ യഥാർത്ഥ ഐഡൻറ്റിറ്റി നഷ്ടപ്പെട്ടു പോകും. അവരുടെ യഥാർത്ഥ സ്വത്വം നഷ്ടപ്പെട്ടു പോകുന്നതിനെ നമുക്ക് സംസ്കാര ശോഷണം അല്ലെങ്കിൽ ഡീകൾച്ചറേഷൻ എന്ന് പറയാം. ഉദാഹരണമായിട്ട്, മെനി ട്രൈബൽ കൾച്ചേഴ്സ് ആർ ലൂസിങ് ദർ ഐഡൻറ്റിറ്റി അണ്ടർ ഡൊമിനേഷൻ ഓഫ് എക്സ്റ്റേണൽ കൾച്ചർ. മറ്റ് സംസ്കാരത്തിൻ്റെ മേധാവിത്വം കാരണം, ആധിപത്യം കാരണം ഗോത്ര സമൂഹങ്ങൾക്ക് ധാരാളം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ദേ ഹാവ് ലോസ്ഡ് ദർ ഐഡൻറ്റിറ്റി. അവരുടെ സ്വത്വം തന്നെ എന്താണ് നഷ്ടപ്പെട്ടു പോയതായിട്ട് കാണാൻ സാധിക്കും. പല ഗോത്രവർഗങ്ങൾക്കും ബാഹ്യമായ സംസ്കാരങ്ങളുടെ ഫലമായി അല്ലേ അവരുടെ സംസ്കാരം നഷ്ടപ്പെട്ടതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇനി എന്താണ് ട്രാൻസ്കൾച്ചറേഷൻ? ട്രാൻസ്കൾച്ചറേഷൻ ഇസ് ദ പ്രോസസ് ഓഫ് എക്സ്ചേഞ്ച് ഓഫ് കൾച്ചർ ട്രേഡ്സ് അമംഗ് ഡിഫറെൻറ്റ് കൾച്ചേഴ്സ്. വ്യത്യസ്ത സംസ്കാരത്തിൽപ്പെട്ടവർ അവരുടെ സാംസ്കാരിക ഘടകങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്യുന്ന പ്രക്രിയയ്ക്ക് ട്രാൻസ്കൾച്ചറേഷൻ എന്ന് പറയാം. സംസ്കാരങ്ങൾ തമ്മിലുള്ള സാംസ്കാരിക ഘടകങ്ങളുടെ കൈമാറ്റമാണ് സംസ്കാര വിനിമയം എന്ന് പറയുന്നത്. രണ്ട് സംസ്കാരത്തിൽപ്പെട്ടവർ അവരുടെ സാംസ്കാരിക ഘടകങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്യുന്ന പ്രക്രിയയ്ക്ക് നമുക്ക് സംസ്കാര വിനിമയം അഥവാ ട്രാൻസ്കൾച്ചറേഷൻ എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, ഇന്ത്യൻ കൾച്ചർ അഡാപ്റ്റിംഗ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ദി യൂറോപ്യൻ കൾച്ചർ അഡാപ്റ്റിംഗ് ആയുർവേദ ആർ എക്സാമ്പിൾസ് ഓഫ് ട്രാൻസ്കൾച്ചറേഷൻ. ഇപ്പം ട്രാൻസ്കൾച്ചറേഷനുള്ള ഉദാഹരണങ്ങളാണ്, ഇന്ത്യൻ സംസ്കാരം ഇംഗ്ലീഷ് ഭാഷയെ സ്വീകരിച്ചതും യൂറോപ്യൻ സംസ്കാരം ആയുർവേദത്തെ സ്വീകരിച്ചതും സംസ്കാര വിനിമയത്തിൻ്റെ ഉദാഹരണങ്ങളാണ്. അപ്പോൾ ഇവിടെ രണ്ട് സംസ്കാരം, ഒന്ന് ഇന്ത്യൻ കൾച്ചറും മറ്റൊന്ന് യൂറോപ്യൻ കൾച്ചറും. ദേ ആർ എക്സ്ചേഞ്ചിങ് ദ കൾച്ചർ ട്രേഡ്സ്. ഇന്ത്യൻ കൾച്ചർ എന്ത് ചെയ്തു? യൂറോപ്യൻസിൽ നിന്ന് ഇംഗ്ലീഷ് ഭാഷ സ്വീകരിച്ചു. തിരിച്ച് യൂറോപ്യൻസ് ഇന്ത്യക്കാരിൽ നിന്ന് ആയുർവേദം സ്വീകരിച്ചു. ഇത് ട്രാൻസ്കൾച്ചറേഷനുള്ള ഉദാഹരണമാണ്. വളരെ പ്രധാനപ്പെട്ട ഏരിയയാണ് ഡീകൾച്ചറേഷനും അതേമാതിരി ട്രാൻസ്കൾച്ചറേഷനും. നെക്സ്റ്റ് ഈസ് കൾച്ചർ ഷോക്ക്, സംസ്കാരാഘാതം. കൾച്ചർ ഷോക്ക് ഈസ് ദ സൈക്കോളജിക്കൽ ഓർ സോഷ്യൽ മാലഡ്ജസ്റ്റ്മെൻറ്റ് എക്സ്പീരിയൻസ്ഡ് വെൻ പീപ്പിൾ എൻകൗണ്ടർ എ സ്ട്രേഞ്ച് കൾച്ചർ സിറ്റുവേഷൻ ഫോർ ദ ഫസ്റ്റ് ടൈം. എന്താണ് ഈ കൾച്ചർ ഷോക്ക്? അപരിചിതമായ ഒരു സാംസ്കാരിക സാഹചര്യത്തെ ആദ്യമായി അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ ഒരു വ്യക്തിക്ക് അനുഭവപ്പെടുന്ന മാനസികവും സാമൂഹികവുമായ പൊരുത്തക്കേടിനെ സാംസ്കാരാഘാതമെന്ന് പറയാം. നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു സാഹചര്യത്തെ നമ്മൾ എത്തിപ്പെടുവാണ്. അപ്പോൾ നമുക്ക് അനുഭവിക്കുന്ന മാനസികവും സാമൂഹികവുമായ പൊരുത്തക്കേടിനെ സംസ്കാരാഘാതമെന്ന് പറയും. ഫോർ എക്സാമ്പിൾ, വെൻ എ പേഴ്സൺ ഈസ് കമ്പൽഡ് ടു ലിവ് ഇൻ എ അനദർ കൾച്ചർ വെ സ്നേക്ക് മീറ്റ് ഈസ് ഡെലിവേർഡ് ആസ് എ റെഗുലർ ഫുഡ് ഐറ്റം, ഇറ്റ് വിൽ ബി എ കൾച്ചർ ഷോക്ക് ആസ് ഫാർ ആസ് ദാറ്റ് പെർട്ടിക്കുലർ ഇൻഡിവിജ്വൽ ഈസ് കൺസേൺഡ്. ഇപ്പം ഉദാഹരണമായിട്ട്, പാമ്പിൻ്റെ മാംസം ഒരു സാധാരണ ഭക്ഷണ രീതിയായി കരുതുന്ന സംസ്കാരത്തിൽ നമ്മൾ എത്തിപ്പെടുവാണെങ്കിൽ അത്തരം ഭക്ഷണങ്ങൾ ഉപയോഗിക്കാത്ത ഒരാൾ ജീവിക്കാൻ നിർബന്ധിതനാകുമ്പോൾ അയാൾക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്ന പ്രതിസന്ധിയെ സംസ്കാരാഘാതമായിട്ട് കണക്കാക്കും. അപ്പോൾ പാമ്പിൻ്റെ മാംസം ഭക്ഷിച്ച് ശീലമില്ല. അപ്പം അത്തരത്തിലുള്ള ഒരു സംസ്കാരത്തിൽ അല്ലെ ഒരു ചൈനീസ് കൾച്ചറിലേക്ക് നമ്മൾ എത്തിപ്പെടുവാണ്. അപ്പം നമുക്കുണ്ടാവുന്ന മാനസികമായിട്ടുള്ള ആ പൊരുത്തക്കേടില്ലേ, അതിനെയാണ് സംസ്കാരാഘാതം എന്ന് പറയുന്നത്, കൾച്ചർ ഷോക്ക് എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതലായിട്ട് കൾച്ചർ ഷോക്ക് ആർക്കാണ് കാണാൻ സാധിക്കുക? എത്നോസെൻട്രിക് പീപ്പിൾ ആർ മോർ എക്സ്പോസ് ടു കൾച്ചർ ഷോക്ക്. ഏറ്റവും കൂടുതലായിട്ട് കൾച്ചർ ഷോക്ക്സ് വരുന്നത് എത്നോസെൻട്രിക് പീപ്പിളാണ്. എത്നോസെൻട്രിസം എന്താണെന്ന് മനസ്സിലാക്കി. ഇറ്റ് ഈസ് എ ബിലീഫ് ദാറ്റ് അവർ കൾച്ചർ ഈസ് സുപ്പീരിയർ, നമ്മുടെ സംസ്കാരമാണ് വലുത് എന്നുള്ളൊരു ചിന്താഗതി. ആറ്റിറ്റ്യൂഡ് ഓഫ് ജഡ്ജിങ് അതർ കൾച്ചർ ബേസ്ഡ് ഓൺ ദ നോംസ് ആൻഡ് വാല്യൂസ് ഓഫ് അവർ കൾച്ചർ, മറ്റൊരാളുടെ സംസ്കാരത്തെ നമ്മുടെ സംസ്കാരത്തിൻ്റെ നിയമങ്ങളും മൂല്യങ്ങളും വെച്ച് വിലയിരുത്തുന്ന പ്രക്രിയക്കാണ്
സംസ്കാര കേന്ദ്രോന്മുഖത എന്ന് പഠിച്ചത്. അപ്പം ഈ സംസ്കാര സുസംസ്കാര കേന്ദ്രോന്മുഖതയുള്ളവർക്കാണ് സംസ്കാരാഘാതം കൂടുതലായും അനുഭവിക്കേണ്ടി വരിക. വളരെ പ്രധാനപ്പെട്ടതാണ് കൾച്ചർ ഷോക്ക് എന്നുള്ളതും. നെക്സ്റ്റ് ഈസ് കൾച്ചർ ലാഗ്, സംസ്കാര ചലനമാന്ദ്യം. ഡബ്ല്യു എഫ് ഓഗ്ബേർ ഇൻ ഹിസ് ബുക്ക് സോഷ്യൽ ചേഞ്ച് ഇൻട്രൊഡ്യൂസ് ദ കോൺസെപ്റ്റ് കൾച്ചർ ലാഗ്. സോഷ്യൽ ചേഞ്ച് എന്ന പുസ്തകത്തിലാണ് ഡബ്ല്യു എഫ് ഓഗ്ബേർ സംസ്കാര ചലനമാന്ദ്യം എന്ന ആശയം അവതരിപ്പിച്ചത്. അക്കോർഡിംഗ് ടു ഹിം, കമ്പാർഡ് ടു നോൺ മെറ്റീരിയൽ ആസ്പെക്ട്സ് ഓഫ് കൾച്ചർ ഇൻക്ലൂഡിംഗ് ബിലീഫ്, വാല്യൂസ്, മോറൽസ് എറ്റ്സെട്ര, മെറ്റീരിയൽ കൾച്ചർ ചേഞ്ചസ് മോർ റാപ്പിഡ്ലി. ഇൻ അതർ വേർഡ്സ്, ദ നോൺ മെറ്റീരിയൽ പാർട്ട് ഓൾവേസ് ലാഗ്സ് ബിഹൈൻഡ് ദ മെറ്റീരിയൽ പാർട്ട്. ഇപ്പം എന്താണ് കൾച്ചർ ലാഗ് എന്ന് പറയുന്നത്? നമ്മൾ മെറ്റീരിയൽ കൾച്ചറിനെക്കുറിച്ചും നോൺ മെറ്റീരിയൽ കൾച്ചറിനെക്കുറിച്ചും പഠിച്ചിട്ടുണ്ട്. ഭൗതിക സംസ്കാരത്തെക്കുറിച്ചും ഭൗതികേതര സംസ്കാരത്തെക്കുറിച്ചും പഠിച്ചിട്ടുണ്ട്. വിസിബിൾ പാർട്ട് ഓഫ് കൾച്ചർ ആർ നോൺ ആസ് മെറ്റീരിയൽ കൾച്ചർ ആൻഡ് ഇൻവിസിബിൾ പാർട്ട് ഓഫ് കൾച്ചർ ആർ നോൺ ആസ് നോൺ മെറ്റീരിയൽ കൾച്ചർ. വളരെ സിമ്പിളായിട്ട് പറയാം. അപ്പം നമുക്ക് കാണാൻ പറ്റാത്ത സംസ്കാരത്തിൻ്റെ ഭാഗങ്ങളായ വിശ്വാസങ്ങൾ, മൂല്യങ്ങൾ, സദാചാരങ്ങൾ എന്നിവയെ അപേക്ഷിച്ച് ഭൗതിക സംസ്കാരത്തിൽ വളരെ പെട്ടെന്ന് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഭൗതിക സംസ്കാരമായ നമ്മൾ കാണുന്ന സൗകര്യങ്ങളായ ഗതാഗത സൗകര്യങ്ങൾ, നമുക്ക് കാണാൻ പറ്റുന്ന സംസ്കാരത്തിൻ്റെ ഭാഗങ്ങളായ ഓരോ മെറ്റീരിയൽ കൾച്ചറിനെ പരിശോധിച്ച് കഴിഞ്ഞാലും അതിലൊക്കെ ധാരാളം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എന്നാൽ ഭൗതികേതര സംസ്കാരത്തിൽ, ഭൗതിക സംസ്കാരത്തിൽ വന്ന മാറ്റത്തിൻ്റെ അത്രയുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല. അപ്പം അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഭൗതികേതര സംസ്കാരത്തിൻ്റെ ഭാഗമായ വിശ്വാസങ്ങൾ, മൂല്യങ്ങൾ, സദാചാരങ്ങൾ എന്നിവയെ അപേക്ഷിച്ച് ഭൗതിക സംസ്കാരം വളരെ പെട്ടെന്ന് മാറ്റങ്ങൾക്ക് വിധേയമാണ്. അപ്പോൾ ഫാസ്റ്റ് ചേഞ്ചസ് ആണ് മെറ്റീരിയൽ പാർട്ട് ഓഫ് കൾച്ചർ ഉള്ളത്. വേറാസ് നോൺ മെറ്റീരിയൽ പാർട്ട് ഓഫ് കൾച്ചർ ഈസ് ലാഗിങ് ബിഹൈൻഡ് മെറ്റീരിയൽ കൾച്ചർ. നമ്മുടെ വിശ്വാസങ്ങൾ, ആചാരങ്ങൾ, മൂല്യങ്ങൾ എന്നിവയിലൊന്നും വലിയ മാറ്റങ്ങളൊന്നുമില്ല, ചെറിയ തോതിലുള്ള മാറ്റങ്ങളാണ് ഉണ്ടായത്. എന്നാൽ നോൺ മെറ്റീരിയൽ പാർട്ട് ഓഫ് കൾച്ചറിൽ വളരെ ദ്രുതഗതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം ദ ഗ്യാപ് ബിറ്റ്വീൻ ദ റേറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ദ മെറ്റീരിയൽ ആൻഡ് ദ നോൺ മെറ്റീരിയൽ കൾച്ചർ ഈസ് റെഫേർഡ് ടു ആസ് കൾച്ചറൽ. ഭൗതിക സംസ്കാരത്തിൻ്റെയും ഭൗതികേതര സംസ്കാരത്തിൻ്റെയും മാറ്റത്തിൻ്റെ നിരക്കിലുണ്ടാകുന്ന അന്തരമാണ് സംസ്കാര ചലനമാന്ദ്യം എന്ന് പറയുന്നത്. കൾച്ചർ ഈസ് ചേഞ്ചിങ് വെരി റാപ്പിഡ്ലി ഇൻ ഏരിയാസ് ലൈക്ക് ഫാഷൻ, ഡ്രസ്, ആർട്ടിഫാക്ട്സ്, ബ്യൂട്ടിഫിക്കേഷൻ, ആർട്ട് ആൻഡ് റിക്രിയേഷൻ. ബട്ട് ചേഞ്ച് ഈസ് വെരി സ്ലോ ഇൻ ദ സ്ഫിയർ ഓഫ് റിലീജിയസ് ബിലീഫ് ആൻഡ് കൾച്ചറൽ വാല്യൂസ്. നമ്മളെ മെറ്റീരിയൽ നോൺ മെറ്റീരിയൽ കൾച്ചറിനെ പരിശോധിച്ച് കഴിഞ്ഞാൽ കൾച്ചർ ഈസ് ചേഞ്ചിങ് വെരി റാപ്പിഡ്ലി, വളരെ ദ്രുതഗതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇവിടെ ഇൻ ഏരിയാസ് ലൈക്ക് ഫാഷൻ, ഡ്രസ്, ആർട്ടിഫാക്ട്സ്, ബ്യൂട്ടിഫിക്കേഷൻ, നമ്മുടെ ബ്യൂട്ടിയിലൊക്കെ എന്നും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുക, കലകളിൽ എന്നും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുക, റിക്രിയേഷനിലൊക്കെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ബട്ട് ചേഞ്ചസ് വെരി സ്ലോ ഇൻ ദ സ്ഫിയർ ഓഫ് റിലീജിയസ് ബിലീഫ് ആൻഡ് കൾച്ചർ വാല്യൂസ്. നേരെ മറിച്ച് മതവിശ്വാസങ്ങളിലും അതേമാതിരി സാംസ്കാരിക മൂല്യങ്ങളിലൊക്കെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ വളരെ സാവധാനമുള്ള മാറ്റങ്ങളാണ്. ഇപ്പം കല, വസ്ത്രം, വിനോദം, ഭക്ഷണം, ഉപകരണം എന്നീ മേഖലകളിൽ ദ്രുതഗതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും മതവിശ്വാസങ്ങൾ, സാംസ്കാരിക മൂല്യങ്ങൾ എന്നിവയിലുള്ള മാറ്റത്തിൻ്റെ ഗതി വളരെ സാവധാനമാണ്. ഗ്യാപ് ബിറ്റ്വീൻ ദ ചേഞ്ചസ് ഇൻ ദീസ് ടു ആസ്പെക്ട്സ് ഓഫ് കൾച്ചർ, ദാറ്റ് ഈസ് കോൾഡ് കൾച്ചർ ലാഗ്. ഈ രണ്ട് സാംസ്കാരിക തലങ്ങളിലുമുള്ള മാറ്റങ്ങളുടെ അന്തരമാണ് സംസ്കാര ചലനമാന്ദ്യം. മെറ്റീരിയൽ കൾച്ചറിൻ്റെയും നോൺ മെറ്റീരിയൽ കൾച്ചറിൻ്റെയും ചേഞ്ചസിലുണ്ടാവുന്ന ആ ഗ്യാപ്പിനെയാണ് എന്ത് പറയുന്നത്? കൾച്ചർ ലാഗ് എന്ന് പറയുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ സംസ്കാരവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എൻകൾച്ചറേഷൻ എന്നുള്ള ആശയം, കൾച്ചർ ലാഗ് എന്നുള്ള ആശയം, കൾച്ചർ ഷോക്ക് എന്നുള്ള ആശയം, എക്കൾച്ചറേഷൻ എന്നുള്ള ആശയം, ഡീകൾച്ചറേഷനും ട്രാൻസ് കൾച്ചറേഷനും എന്താണെന്ന് മനസ്സിലാക്കി. അടുത്ത ആശയങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.